കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചു വീഴ്ത്തി കോമാ സ്ഥിതിയിലാക്കിയ കാറിനെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. പഴയ ദൃശ്യങ്ങൾക്കൊപ്പം ഇടറോഡുകളിലെയും മറ്റ് CCTVകളും പരിശോധിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. ഇക്കഴിഞ്ഞ February 17 വടകര ചോറോട് വെച്ച് 9 വയസ്സുകാരി ദൃശാനയെയും മുത്തശ്ശിയെയും ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാറിന്റെ അവ്യക്തമായ ഒരു ദൃശ്യം മാത്രമാണ് നിലവിൽ പോലീസിന്റെ പക്കലുള്ളത്. സ്വിഫ്റ്റ് മോഡൽ കാറാണ് കുടുംബത്തെ ഇടിച്ചു തെറിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇടിച്ച കാർ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം വടകര റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചിരുന്നു. ഈ സംഘം പഴയ ക്യാമറാ ദൃശ്യങ്ങളും വിട്ടുപോയ ക്യാമറകളും വീണ്ടും പരിശോധിക്കുകയാണ്. ഇടറോഡുകളും അപകടം നടന്ന സ്ഥലത്തിന് മുമ്പുള്ള ദൃശ്യങ്ങളും പ്രത്യേക സംഘം പരിശോധിക്കുമെന്ന് വടകര റൂറൽ ജില്ലാ പോലീസ് മേധാവി പ്രതികരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. ദേശീയപാത നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ CCTV ക്യാമറകളുള്ള സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റിയതും അപകടം നടന്നത് രാത്രിയായതുമാണ് വെല്ലുവിളിയെന്നാണ് പോലീസിന്റെ വാദം. കോമാവസ്ഥയിലുള്ള കുട്ടിയുടെയും കുടുംബത്തിന്റെയും ദുരിതത്തെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്തു. വാഹനം ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിയാത്തതിനെ കുറിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ K. ബൈജുനാഥ് വടകര ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. കേസ് അടുത്ത മാസം 27 പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ഇടപെട്ടിരുന്നു. KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.